ഹലോ ഗൈസ്, വെൽക്കം ടു techNpets. ഇന്നത്തേന്ന് പറയുന്നൊരു ടെക് വീഡിയോ ആണ്. ഒരുപാട് നാളെ കൂടി ചെയ്യുന്ന ഒരു ടെക് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഹൗ ടു മേക്ക് എ റോബോട്ട് ഗോൾഡ് ഫിഷ് അറ്റ് ഹോം. നമ്മുടെ ഈ റോബോട്ടിനെ നിർമ്മിക്കാൻ വലിയ ചിലവൊന്നാകുന്നതല്ല. പിന്നെ ചാനൽ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ റോബോട്ടിനെ എങ്ങനെ ഉണ്ടാക്കാന്ന് പറയാൻ നിങ്ങൾ വീഡിയോ കണ്ടിട്ടോ. സോ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് തന്നെ നമുക്ക് വേണ്ട ഇതുപോലത്തെ ഒരു ഗിയർ മോട്ടറാണ്. ഇത് നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ ഇതുപോലത്തെ ഒരു സാനിറ്റൈസറിൻ്റെ കുപ്പി നമുക്ക് ആവശ്യമുണ്ട്. ഇതിപ്പം സാവ്ലോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സാനിറ്റൈസറാണ്. ഇതിൻ്റെ ബാക്ക് വശം നമ്മൾ ഇനി ഒരു നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ കുപ്പിയുടെ അടിഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അടപ്പാണ് ആവശ്യം. അതിൻ്റെ അടപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമുണ്ട്. മറ്റേ ഭാഗം പിന്നീട് ആവശ്യം വരും, പക്ഷേ ഈ ഭാഗമാണ് ഇപ്പോൾ ആവശ്യം. ഇനി അതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു ഹോൾ ഇട്ടെടുക്കണം. നമ്മൾ ആദ്യം എടുത്ത ഒരു ഗിയർ മോട്ടറിൻ്റെ ഷാഫ്റ്റ് കയറാൻ മാത്രം വലിപ്പമുള്ളൊരു ഹോൾ വേണം ഇടാൻ. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു നൂൽക്കമ്പി ആവശ്യമുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള ഒരു കമ്പിയാണ്. അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ വളച്ചെടുക്കണം. ഇനി അതിനകത്തേക്ക് ഒരു സ്ക്രൂ നമുക്ക് ഇറക്കി കൊടുക്കാം. ആ നൂൽക്കമ്പിയുടെ വളയത്തിൻ്റെ അകത്തിരുന്ന് കറങ്ങാൻ പറ്റുന്ന ടൈപ്പ് സ്ക്രൂ ആണ് നമുക്ക് വേണ്ടത്. അധികം വലിയ സ്ക്രൂ ഒന്നും ആവശ്യമില്ല. അതിനുശേഷം ഈ സ്ക്രൂ നമ്മൾ നേരത്തെ എടുത്ത ഒരു അടപ്പിൻ്റെ അകത്തേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. നമുക്ക് ആ സ്ക്രൂവിൽ ഒരു സ്റ്റോപ്പറും കൂടെ വെക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ ഒരു സ്റ്റോപ്പറും കൂടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പേനയുടെ റീഫില്ലർ മുറിച്ചെടുത്തതാണ്. അതിനുശേഷം ആ നൂൽക്കമ്പി നമ്മൾ ഇതുപോലെ ഒന്ന് കറക്കി നോക്കിയിട്ട് എവിടെയെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് മാറ്റണം. എന്നിട്ട് നമുക്കൊരു പശ ഉപയോഗിച്ച് അത് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ റോബോട്ടിൻ്റെ മെയിൻ മോട്ടറിലെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു നൂൽക്കമ്പി നമ്മൾ ഈ ഷേപ്പിലൊന്ന് മടക്കിയെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ റോബോട്ടിൻ്റെ ബോഡി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലത്തെ ഒരു LED ബൾബ് ആവശ്യമാണ്. ആ ബൾബിൻ്റെ മുകളിലത്തെ ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ അതുപോലത്തെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, ഒരു വലുതും ഒരു ചെറുതും. അടുത്തായിട്ട് നമുക്ക് ആ വലിയ ബൾബിൻ്റെ ഭാഗം എടുത്തിട്ട് നേരത്തെ മുറിച്ച് വെച്ച ഒരു സാനിറ്റൈസറിൻ്റെ കുപ്പി ഇച്ചിരം കൂടെ കയറ്റി ഈ ഷേപ്പിൽ ഈ ഒരു ആംഗിൾ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ വെച്ച് ഒട്ടിക്കാനുള്ളതാണ്. അതിന് മുമ്പായിട്ട് അതിലൊരു ഹോൾ ഇട്ടെടുക്കണം. ഈ രീതിയിലുള്ള അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോൾ വേണം നമ്മളിടാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കുപ്പി കറക്റ്റ് ആ ഒരു ഹോൾ കവർ ചെയ്യുന്ന രീതി വെച്ച് ഒട്ടിച്ചെടുക്കണം. പക്ഷേ അത് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വർക്കും കൂടെ ബാക്കിയുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഇതുപോലത്തെ ഒരു നൂൽക്കമ്പി ആവശ്യമുണ്ട്. നേരത്തെ എടുത്ത ഒരു നൂൽക്കമ്പിയുടെ തന്നെ ഇച്ചിരം കൂടെ ചെറിയ പീസാണ്. പിന്നെ ഇതുപോലത്തെ ഒരു പേനയുടെ റീഫില്ലല്ല ഒരു ഹോൾ ഇട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കോമ്പസ് ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് ഹോൾ ഇടാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ എടുത്ത ഒരു നൂൽക്കമ്പിയുടെ പീസ് ഇതിൻ്റെ ആ ഒരു ഹോളിൽ കൂടെ അകത്തേക്ക് ഇറക്കി കൊടുക്കാം. അതും നല്ല ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതി വേണം വെക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു സാനിറ്റൈസറിൻ്റെ കുപ്പി എടുത്തിട്ട് അതിൻ്റെ അടപ്പിലൂടെ നേരത്തെ എടുത്ത ആ ഒരു നൂൽക്കമ്പി ഇറക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് മുമ്പ് ഹോൾ ഇട്ടെടുത്ത ആ ഒരു പേനയുടെ റീഫില്ലർ ആ സാനിറ്റൈസറിൻ്റെ കുപ്പിയുടെ അകത്തേക്ക് വെച്ചിട്ട് ഈ വീഡിയോ കാണുന്നത് പോലെ ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് നമ്മുടെ റോബോട്ട് ഫിഷിൻ്റെ വാലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം നല്ല ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതി വേണം നിങ്ങളത് വെക്കാൻ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ അതൊന്നും കൂടെ ഒട്ടിച്ചെടുക്കണം. ഹോട്ടലും ഉപയോഗിച്ച് വേണം ഒട്ടിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് MCL ആണെങ്കിലും ഉപയോഗിക്കാം. എന്തായാലും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള എന്തെങ്കിലും പശ ഉപയോഗിച്ച് വേണം ഒട്ടിക്കാൻ. ഇപ്പം നമ്മുടെ റോബോട്ട് ഫിഷിൻ്റെ ബാക്കിലത്തെ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ എടുത്തു വെച്ച ആ മോട്ടറൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ച് ഫിക്സ് ചെയ്യാം. ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന ഈ ഒരു ഭാഗം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കാണുക. ആ ഒരു മോട്ടറിൽ നിന്ന് നമ്മൾ നേരത്തെ എടുത്ത ഒരു നൂൽക്കമ്പി ആ റീഫില്ലറിൻ്റെ അകത്തേക്ക് കൃത്യമായിട്ട് കയറണം. അത് ലൂസാവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു മോട്ടറിനെ അതിൻ്റെ ബോഡി വെച്ച് ഒട്ടിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഹോട്ടലിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒട്ടിക്കുമ്പോഴും ആ ഒരു ഭാഗം ഇളകി പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ അത് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ ടെയിൽ ഉണ്ടാക്കിയെടുക്കണം, കാരണം അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അതിനുവേണ്ടി ഞാനൊരു പ്ലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ്. അതിലൂടെ നമുക്ക് ഈ ടെയിലിൻ്റെ മാർക്കിങ് ഞാനിപ്പോൾ വരയ്ക്കുന്ന പോലെ നിങ്ങൾക്ക് വരച്ചെടുക്കണം. ഈ ഒരു രീതി വേണം വരച്ചെടുക്കാൻ. ഇതിൻ്റെ ഞാൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ്. ഒരു ബട്ടർഫ്ലൈയുടെ ചിറകൊക്കെ പോലെ ഏകദേശം ഇരിപ്പുണ്ട്. അതിനുശേഷം നമുക്കിതിനെ ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് അതിനെ ഒട്ടിക്കാനുള്ളതാണ്. പക്ഷേ അത് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കതിൻ്റെ നടുക്കായിട്ടൊരു ഹോൾ ഇട്ടെടുക്കണം.
ഈ ഹോൾ എന്തിനായിട്ടാണ് നിങ്ങൾക്ക് കുറച്ച് നേരം മനസ്സിലാവും. ഇപ്പം ഞാൻ അത് ഒട്ടിച്ച് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനതിൻ്റെ ബാക്കിലെ ഹോൾ ഇട്ട് എന്തിനാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. നമ്മുടെ റോബോട്ട് ഫിഷിൻ്റെ അകത്തേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഞാനതിൻ്റെ ബാക്കി വശം ഒരു ബലൂൺ ഉപയോഗിച്ച് ഈ ഒരു രീതി വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിൻ്റെ മോട്ടറെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ മോട്ടറിലോട്ട് കറണ്ട് കൊടുക്കേണ്ട വയറ് നമുക്ക് ഈ കാണുന്ന ഹോളിൽ കൂടെ പുറത്തേക്ക് എടുക്കണം. അത് ആ ബൾബിൽ തന്നെ ഓൾറെഡി ഉള്ളതാണ്, ഞാൻ എക്സ്ട്രാ ഇട്ട ഹോളല്ല. ഫസ്റ്റ് ടെസ്റ്റ് നടത്തി നോക്കാൻ പോവാണ് വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളത്. എന്തായാലും സാധനം നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്പീഡ് കുറച്ച് കുറവാണ്, പക്ഷേ ഇത്ര സ്പീഡൊക്കെ മതി. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ് നിങ്ങളെ കാണിച്ചു തരാം. കാരണം എല്ലാ കമ്പോണൻസും ബൾബിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഈ ഒരു രീതിയിലാണ് നമ്മുടെ റോബോട്ട് ഫിഷിൻ്റെ വാല് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് റോബോട്ടിൻ്റെ ഹെഡ് ഫിറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ചെറിയ ബൾബിൻ്റെ മുകൾ ഭാഗമാണ് ഇതിൻ്റെ ഹെഡായിട്ട് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അത് ഈ ഒരു രീതി വെച്ച് നമുക്ക് ഹോട്ടൽ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഹെഡും സെറ്റായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റോബോട്ട് ഗോൾഡ് ഫിഷ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഞാനിത് വെള്ളത്തിലിട്ട് നോക്കിയപ്പോൾ ചെറിയൊരു ബാലൻസിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ അകത്ത് കുറച്ച് കല്ലിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കല്ല് നമ്മൾ വെറുതെ ഇട്ടാൽ പറ്റത്തില്ല, ഇതുപോലെ ഹോട്ടൽ ഉപയോഗിച്ച് അത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും കല്ല് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം പഴയപോലെ തന്നെ ഒന്നും കൂടെ പാക്ക് ചെയ്തെടുത്തു. ഞാൻ ആ കല്ലിട്ടതിന് ശേഷം അതിൻ്റെ വർക്കിങ്ങിന് എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഒന്നും കൂടെ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുവാണ്. പക്ഷേ പ്രശ്നമൊന്നുമില്ല, കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അതിന് ശരിക്കുള്ള ഒരു ഗോൾഡ് ഫിഷിൻ്റെ ഒരു ലുക്ക് കൊടുക്കാൻ വേണ്ടി വാലും അതുപോലെ തന്നെ മറ്റ് ഫിൻസും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഇതുപോലത്തെ ഒരു പോളത്തീൻ കവർ ആവശ്യമാണ്. അതിപ്പം ഞാൻ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ട് ലെയറുണ്ട്. ഇപ്പം നമ്മുടെ റോബോട്ട് ഗോൾഡ് ഫിഷിൻ്റെ വാല് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ ഫിൻസും കൂടെ വെച്ച് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ ഫിൻസ് ഉണ്ടാക്കുന്നത് ആ സെയിം രീതിയിൽ തന്നെയാണ്. അങ്ങനെ നമ്മുടെ റോബോട്ട് ഗോൾഡ് ഫിഷ് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് പെയിൻറ്റും കൂടെ അടിച്ചെടുത്താൽ മതി. പെയിൻറ്റ് അടിക്കുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഫേബ്രിക് പെയിൻറ്റോ അല്ലെങ്കിൽ സ്പ്രേ പെയിൻറ്റോ ഉപയോഗിക്കുക. ഇതാണ് നമ്മുടെ റോബോട്ട് ഗോൾഡ് ഫിഷിൻ്റെ ഫൈനൽ ലുക്ക്. ഗോൾഡ് കളർ എൻ്റെ തീർന്നു പോയായിരുന്നു, അത് കാരണം പിന്നെ ഞാൻ ഒരു റെഡ് ക്യാപ്പ് ഗോൾഡ് ഫിഷിനെ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ അതിൻ്റെ കണ്ണും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഹോട്ടൽ ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്തതാണ് കണ്ണ്. പക്ഷെ എനിക്ക് ഒന്ന് ഗോൾഡ് കളർ പെയിൻറ് അടിക്കുന്നതിനേക്കാളും കാണാൻ ഭംഗി ഇതിനെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ വാല് ഞാൻ ഒരു ചെറിയ മാറ്റം വരുത്തിയായിരുന്നു. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റും കൂടെ ഞാൻ കട്ട് ചെയ്ത് വാല വെച്ചിട്ടുണ്ട്. എങ്കിൽ മാത്രം മുന്നോട്ട് പോകാനുള്ള ഒരു ഫോഴ്സ് അതിന് കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ റോബോട്ടിനെ വെള്ളത്തിലിട്ട് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഞങ്ങളുടെ ഇവിടെ കായലോ കുളങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ടെമ്പററി ആയിട്ട് നിർമ്മിച്ചെടുത്ത ഒരു കുളമാണിത്. അല്ല തന്നെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇപ്പോൾ ഒരിടത്തും പോകാനും പറ്റത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാറ്ററി റോബോട്ടിൻ്റെ അകത്ത് തന്നെ ഫിക്സ് ചെയ്യാവുന്നതാണ്. പക്ഷേ എങ്ങാനും ഒരു ചെറിയ ലീക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ബാറ്ററി മൊത്തത്തോടെ ലീക്കായി അടിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ നിന്ന് വയറ് വെളിയിലോട്ട് ഇട്ടേക്കുന്നത്. നമ്മുടെ റോബോട്ട് ഗോൾഡ് ഫിഷ് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. അടുത്തായിട്ട് ഞാൻ ലവ് ബേർഡ്സിനെ പറ്റി വല്ല വീഡിയോയും ചെയ്യണോ അതോ ഇതുപോലത്തെ വല്ല ടെക് വീഡിയോയും ചെയ്താൽ മതിയോ നിങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എന്തായാലും ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.